ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മുടെ ബാലഭാസ്കറിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യണം തോന്നി. കാരണം മറ്റൊന്നുമല്ല, ബാലഭാസ്കർ എന്നല്ല, ആരിങ്ങനെ ഒരു ആക്സിഡൻ്റ് പെട്ട് മരിച്ചാലും എൻ്റെ അഭിപ്രായത്തിൽ കേരള പോലീസ് ആ ലൊക്കേഷൻ വിസിറ്റ് ചെയ്ത് ഫോറൻസിക് തെളിവ് നിർബന്ധമായിട്ട് എല്ലാ കേസിലും എടുക്കണം എന്നാണ്. കാരണം കാലഘട്ടം ഒരുപാട് മാറിയിരിക്കുകയാണ്. പണ്ടൊക്കെ ഇങ്ങനൊരു ആക്സിഡൻ്റ് നടന്നാൽ അതൊരു 95% ഒരു ആക്സിഡൻ്റ് തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ടാവാം, പക്ഷേ ചെറിയ ശതമാനമെങ്കിലും അത് കരുതി കൂട്ടിയുള്ള ആക്സിഡൻറ്റും കൊലപാതകവും ഒക്കെ ആയി മാറുന്നത്. ഇപ്പം ഈ കേസിൽ തന്നെ ഒരു ആക്സിഡൻ്റ് ആണെങ്കിൽ ആ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ഒന്നും തന്നെ ഒളിച്ചിരിക്കേണ്ട, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ പോലീസിനെ പിടികൊടുക്കാതെ ഒളിവിൽ പോകേണ്ടതെന്ന് ആവശ്യമില്ല. അപ്പോൾ ഇതിലെന്തൊക്കെയോ ഒരു ഒരു ദുരൂഹത ഉണ്ട്. അപ്പോൾ നമുക്കതിൽ ഒരു സാറ്റിസ്ഫൈഡ് ആകാൻ പറ്റുന്നില്ല. മാത്രമല്ല, മരിച്ച കുറച്ച് ദിവസം തന്നെ ഇപ്പം തന്നെ ബാലഭാസ്കറിൻ്റെ അച്ഛൻ ഇതിൽ ദുരൂഹതയുണ്ട്, ഇത് അന്വേഷിക്കണം. അദ്ദേഹത്തിൻ്റെ വക്കീൽ ഇന്ന് പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ വക്കീൽ പറഞ്ഞു, ഞങ്ങൾക്കിങ്ങനെ ഒരു സംശയം ഉള്ളതുകൊണ്ട് ഫോറൻസിക് തെളിവെടുക്കണം എന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് എടുത്തില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ബാലഭാസ്കറിൻ്റെ മേലിൽ ആർക്കാണ് അയാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു അധികാരമുള്ളത്? ഒന്ന് ലക്ഷ്മി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കാണ്. അദ്ദേഹം അവർക്ക് തീരെ വയ്യാതെ, അവർ ഈ പറഞ്ഞ പോലെ ഈ ആക്സിഡൻറ്റിൻ്റെ ഒരു പാട്ടായതുകൊണ്ട് അവർക്ക് വയ്യ. അവർ കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയല്ലേ, അല്ലെങ്കിൽ അച്ഛനും അമ്മയാണെന്ന് എനിക്ക് തോന്നുന്നു, അച്ഛനും അമ്മയും പറഞ്ഞിട്ട് പോലും ഈ ഫോറൻസിക് തെളിവെടുക്കാനോ അല്ല ആ കേസ് ആ വിധത്തിലൊന്ന് അന്വേഷിക്കാനോ, ഇത്രയും കേരളം അറിയപ്പെടുന്ന ഒരു മ്യൂസിഷ്യനായിട്ട് പോലും അതിന് മുതലാതിരുന്നത് പോലീസ് ചെയ്ത അനാസ്ഥയാണ്. പോലീസിനെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, എല്ലാ പോലീസും ഒരുപോലെയല്ല, നമ്മുടെ കേരള പോലീസ് വളരെ നല്ല പോലീസാണ്. പക്ഷേ ചിലയിടത്തൊക്കെ ചെറിയ ചെറിയ പോലീസുകാർ ചെയ്യുന്ന മിസ്റ്റേക്ക് കാരണം, ഇപ്പോൾ ലോക്കൽ പോലീസും അത്തരം ലോക്കൽ പോലീസും അല്ലെങ്കിൽ SIOCO അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന മുഴുവൻ തെറ്റിനും ഉത്തരവാദിയാവുന്നത് മുഴുവൻ കേരള പോലീസും. അപ്പോൾ ഇത് തെറി കേൾക്കുന്നത് മുഴുവനും കേരള പോലീസ് മൊത്തമാണ്, അല്ലെങ്കിൽ ഒരു ലോക്കൽ പോലീസോ അല്ല SIO അല്ലെങ്കിൽ CIO ഒന്നുമല്ല, തലപ്പത്തിലുള്ള ആളുകളാണ് അതിന് പടി കേൾക്കുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും, പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഒരു സെലിബ്രിറ്റിയൊക്കെ മരിച്ചിട്ട് നിങ്ങളത് ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പിക്കുന്ന സങ്കടമായി, ഒരു വല്ലാത്തൊരു സംഭവമായി പോയി, ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമായി പോയി. എന്തെങ്കിലുമൊക്കെ ചാൻസ് ഉണ്ടാവാം, എന്തുകൊണ്ട് നിങ്ങളങ്ങനെ പോലീസിൻ്റെ കണ്ണുകൊണ്ട് കാണണം എന്ന് പറയുന്നത് തന്നെ നമ്മൾ സാധാരണ ഒരു പറയുന്നൊരു വർത്തമാനമാണ്. നീ എന്താ പോലീസ് ചോദിക്കുന്ന പോലെ ചോദിക്കുന്നത്, അല്ലെ പോലീസുകാർ ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നത്, അത് വരെ നാട്ടിലൊരു വർത്താനുള്ളത് അങ്ങനെ. എന്നിട്ട് ആ പോലീസുകാരാണ് ഇപ്പോൾ ഇത് ചെയ്തില്ല, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്തില്ല. അവർ ആക്സിഡൻ്റ് എന്ന് കേട്ടത് വഴി പോകുന്നതും പറഞ്ഞതും കേട്ട് അതേപോലെ അങ്ങോട്ട് എഴുതി വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇത്? എവിടെയാണ് നമ്മൾ നമ്മളെ പോലീസ്? നമ്മളിപ്പോൾ നമുക്ക് ഇടക്കിടക്ക് കേരള പോലീസിന് പിന്നെ വളരെ നന്നായിട്ട് കേസ് അന്വേഷിച്ച് അത് തെളിയിച്ച് അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നമ്മൾ കൊടുക്കാറുണ്ട്. അതേസമയത്ത് തന്നെ ഇത്തരം കേസുകളിലൂടെ വരുമ്പോൾ നിങ്ങൾ ഒരു കേസ് തെളിയിച്ചു, 10 കേസ് തെളിയിച്ചില്ല, അല്ലെങ്കിൽ തെളിയിച്ചില്ല എന്നല്ല, തെളിയിക്കാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ അതിന് അറ്റംപ്റ്റ് പോലും ചെയ്തിട്ടില്ല എന്നാണ്. അയാൾ മരിച്ചിട്ട് 8 മാസമായി, ബാലഭാസ്കർ മരിച്ചിട്ട് 8 മാസമായി. ആ 8 മാസം കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴാണ് അന്വേഷണം നടക്കുന്നത്. ഇന്നലെ അവിടെ TV ചാനലിൽ ചർച്ച കണ്ടു, ആ വണ്ടി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. 8 മാസം വെയിലത്തും മഴയത്തും ഒക്കെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഫോറൻസിക് തെളിവ് അതിൽ അവശേഷിക്കുന്നു? എങ്ങനെയാണ് ഇത് തെളിയിക്കാൻ പോകുന്നത്? വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇപ്പം ചുരുക്കം പറഞ്ഞാൽ ഈ ക്രൈംബ്രാഞ്ച് കിടന്ന് ഓടുന്നുണ്ട് ഒരുപാട്, വളരെ ബുദ്ധിമുട്ടും. എന്തായാലും അതൊക്കെ നന്നായി തെളിഞ്ഞ് നല്ല രീതിയിൽ വരട്ടെ. ഇനി അവർക്കൊന്നും ഇൻവോൾവ്മെൻ്റ് ഇല്ലെങ്കിൽ അവരുടെ കാര്യം കൂടെ ഈ എല്ലാ സംശയങ്ങളും മാറട്ടെ. അവരുടെ ഫാമിലിയുടെ കാര്യത്തിലും ഈ ഇതിലൊക്കെ മാറിക്കിട്ടട്ടെ എന്ന് ഞാൻ ആലോചിക്കുന്നു. പിന്നെ ഞാൻ ഈ ബാലഭാസ്കർ മരിച്ച് അദ്ദേഹത്തിൻ്റെ ബോഡി പൊതുദർശനത്തിന് വെച്ച സമയത്ത് ഞാൻ
കണ്ടു ഒരു കാഴ്ച എന്ന് വെച്ചാൽ, ഇയാളുടെ കൂടെ സഹകരിച്ചിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവിടെ ഈ പാട്ടും വയലിൻ വായനയും പിയാനോ വായനയും എല്ലാം കൂടെ ആയിട്ട് പാട്ടും കൂത്തൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇന്ന് അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് പോലും മര്യാദയ്ക്ക് കാണാനോ അല്ലെങ്കിൽ മകനെ ഒന്ന് താലോലിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അവരെന്ന് പറയുന്നുണ്ടായിരുന്നു അവിടുന്ന്, അതായത് അദ്ദേഹത്തിൻ്റെ അമ്മ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, ബാലഭാസ്കർ എൻ്റെ മകനാണെന്ന്. അങ്ങനെ പറയേണ്ട ഒരു സിറ്റുവേഷൻ ഈ മരിച്ച വീട്ടിലുണ്ടാക്കിയത് ഈ സുഹൃത്തുക്കളാണ്. അപ്പം ഞാനിതിനെക്കുറിച്ച് ഈ യൂട്യൂബിൽ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ കമൻ്റ് ഇട്ടു, മരിച്ച വീട്ടിലാണോ ഈ പാട്ടും കൂത്തുന്നത്. ഞാനിട്ടപ്പോൾ കുറേ സോഷ്യൽ നേതാക്കന്മാർ വന്ന് നമ്മളെ ശരിക്ക് തെറിപറഞ്ഞു. നിനക്കൊന്നും മ്യൂസിക് എന്താണെന്നറിയില്ല, മ്യൂസിക്കിൻ്റെ വില എന്താണെന്നറിയില്ല, അവൻ ചങ്ക് കൊട്ടിയാണ് പാടുന്നത്. അവനോട് ആര് പറഞ്ഞു ഈ ചങ്ക് കൊട്ടി പാടാൻ, മരിച്ച വീട്ടിലാണോ പാട്ടും കൂത്തൊക്കെ? മരിച്ച വീട്ടിൽ അതിൻ്റെതായ ഒരു രീതിയിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ഇതുണ്ട്, അല്ലാതെ അവിടെ കൊത്തിട്ട് ബാൻഡും മേളവും ഇതെന്താ ഗോവ? അവിടെ ഇതൊന്നും നിങ്ങളെ കാട്ടായ്മൊന്നും ഇപ്പം കണ്ടില്ലേ? ഇപ്പോൾ അവർ ചെയ്ത തമ്പിയും തിമ്പിയും ഒക്കെ ചെയ്ത പരിപാടികൾ കണ്ടില്ലേ? ഇതാരൊക്കെ ഇൻവോൾവ് ആണെന്ന് ആര് കണ്ടു? അപ്പം നിങ്ങൾ ഈ സങ്കടം അറിയിക്കേണ്ട ആ രീതിയിലൊന്നുമല്ല. മരിച്ച അയാളുടെ അച്ഛനും അമ്മേനെയും പോയൊന്ന് കണ്ട് ആശ്വസിപ്പിക്കാതെ നിങ്ങൾ ഈ നിങ്ങളെ രീതിയിലുള്ള പാട്ടും കൂത്തുമായിട്ട് ചെയ്യില്ല. ആ മരിച്ച ബാലഭാസ്കറിന് എന്ത് കേൾക്കാം അത്? അപ്പോൾ ഈ വക കൂത്തൊക്കെ നിങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. മാത്രമല്ല എനിക്ക് ഈ മ്യൂസിഷ്യൻ അല്ല ഇങ്ങനത്തെ ആർട്ടിസ്റ്റുകളോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ആരെ വേണമെങ്കിൽ കൂട്ടുപിടിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, മാനേജറാക്കി വെച്ചോളൂ, എല്ലാം വേണം, അതൊക്കെ വേണം അല്ലാതെ. പക്ഷേ നിങ്ങൾ ഇതൊക്കെ അവരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളെ നിങ്ങളാക്കിയ അച്ഛനെ അമ്മനെയും അല്ലെങ്കിൽ സ്വന്തം കൂടപ്പുറപ്പിനെയൊന്നും തള്ളി പറയരുത്. അവരെയൊന്നും നിങ്ങൾ ഒഴിവാക്കി കളയരുത്. കാരണം ബാലഭാസ്കറിൻ്റെ ഒരു ഒറ്റ കേസ് എടുത്താൽ മതി, ബാലഭാസ്കറിൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് ആളുണ്ടെങ്കിലും അതിൽ ഇയാളെ ഒട്ടി നിന്ന ആളുകൾ മുഴുവനും ഇയാൾക്കെതിരാണ്. ഇപ്പോൾ അയാളുടെ പേരിലൊരു അനുസ്മരണം നടത്താൻ പറഞ്ഞതിന് ആ തമ്പി ആ അവരെ വിളിച്ച് പറയാത്ത തെറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ബാലഭാസ്കറിനെ ഇങ്ങനെ ഒരു തരത്തിലും അറിയപ്പെടരുത്, അല്ലെ ബാലഭാസ്കർ ഇനി ചരിത്രത്തിൽ നിന്ന് മയച്ചു കളയണമെന്നുള്ള ഉദ്ദേശമായിട്ട് നടക്കുന്ന ആളുകളാണ് ഈ സുഹൃത്തുക്കൾ. അച്ഛനും അമ്മേൻ്റെ അടുത്ത് നിന്ന് ഇവർ പറിച്ച് ഡെഡ് ബോഡി വരെ ഒരു സ്വതന്ത്രമായിട്ട് അവർക്ക് കൊടുത്തില്ല, ഡെഡ് ബോഡി അവർക്ക് സ്വതന്ത്രമായിട്ടൊന്നും വിട്ടുകൊടുത്തില്ല. അപ്പോൾ എൻ്റെ മകനാണ് ബാലഭാസ്കർ എന്ന് പറയാൻ ആ അമ്മയ്ക്ക് പറയേണ്ട ഒരു അവസ്ഥ വന്നെങ്കിൽ ഇതിനൊക്കെ ഉത്തരവാദി ആരാണ്? ഈ പാട്ടും കൂത്തൊക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ അതൊക്കെ ഒന്ന് ആലോചിക്കണം. അപ്പം കല്യാണ വീടല്ല അത്, മരിച്ച വീടാണ്. മരിച്ച വീട്ടിൽ അതിൻ്റെതായ രീതിയിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലാണ്ട് നിങ്ങൾ പാട്ടും കൂത്തും നടത്തിയാൽ അയാൾ കേൾക്കാൻ പോകുന്നില്ല. ഓക്കെ, ഏതായാലും നമുക്ക് ഇപ്പം ഈ കേസൊക്കെ കേരള പോലീസ് നന്നായി അന്വേഷിച്ച് നല്ല രീതിയിലെല്ലാം അവസാനിക്കുന്നു പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് കാണാം. ഓക്കെ ഓക്കെ, നമസ്കാരം.